അജു വർഗീസ് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒക്കെ ഒക്കെ അജു അജു വർഗീസിന്റെ ഒരു സീരീസ് വളരെ ഹിറ്റായി സ്മൃതിക്ക് പറയാൻ ഹിറ്റ് ആയിരുന്നു എന്നെക്കാട് ചെറുതാണ് വയസ്സ് പ്രായം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അജു അജു വർഗീസ് ഹാപ്പി ബർത്ത്ഡേ നടനെ ഒന്ന് വിലയിരുത്തു അജു വർഗീസ് ആടൊരു ഭീകരജീവിയാണ് അതിലാണ് വില്ലനായിട്ട് വരുന്നത് പിന്നെ ഈ സർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കോംബോ ഉണ്ടല്ലോ അവരുടെ ആ ഒരു സുഹൃത്തുവിൻ പോളി നിജു വർഗീസ് ഉയർന്നു വന്ന ചെറുപ്പക്കാരായ നടന്മാരിൽ ഏറ്റവും അഭിനയശേഷിയുള്ള ഒരാളായിട്ടാണ് ഞാൻ അജു വർഗീസിനെ കാണുന്നത് വളരെ ചെറിയ വേഷങ്ങളായിരിക്കും പല ചിത്രങ്ങളിലും ഞാൻ ഈ അടുത്തൊരു സീരീസ് കണ്ടു പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗിൽ കഥാപാത്രമാണ് ഞാനും കണ്ടു അത് ഞാൻ നല്ലൊരു ഫിലിം വ്യൂറാണ് എന്നെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ എന്റെ ഒരു ജന്മദിനം വരുമ്പോ ഇത് വിലയിരുത്ത സിനിമയിലും അവഗാഹ പാണ്ഡിറ്റേ അതെ രാജവർഗീസിന്റെ ഓംശാന്തി ഓശാനയിലെ മറ്റേ കാഞ്ഞാണി ാണ് അല്ലെ രസമുള്ള വെള്ളി മൂങ്ങയില് ബിജു മേനോന്റെ കൂടെ വരുന്ന ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ് നല്ല എന്റർടൈനറാണ് നല്ല രസമാണ് അതുപോലെ ഈ പിന്നെ നിവിൻ പോളിയുടെ സിനിമയില്ലേ മറ്റേ ലവ് ആക്ഷൻ ഡ്രാമ നയൻതാര സിനിമയിൽ എപ്പോഴും പെട്ടെന്ന് ഓർമ്മ ഒന്നുമില്ല മാത്രം കുറിച്ച് മാത്രം സംസാരിക്കുന്നത് അല്ല ഇന്നപ്പോ അജു വർഗീസ് ആയതുകൊണ്ടാണ് അജു വർഗീസ് അതിമനോഹരമായി അഭിനയിക്കുന്ന ചെറിയ വേഷങ്ങളിൽ അപ്പോ രണ്ടുപേർക്കും രണ്ടുപേരും അജു വർഗീസും ബാലചന്ദ്രമേനോന്റെ അത്ര വന്നിട്ടില്ല എങ്കിൽ പോലും അതായത് ഈ കാലഘട കാലയളവ് കൊണ്ട് തന്നെ പല മേഖലകളിലും കൈവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അജു നന്നായി നന്നായല്ല ചില ആളുകൾക്ക് ചില വലിയ ഭാഗ്യങ്ങളുണ്ടാവും സത്യമാണ് അജു വർഗീസിന്റെ പ്രായത്തില് മലയാളം ഇൻഡസ്ട്രിയെ ിൽ ഒരാളായിട്ട് ഉണ്ട് അപൂർവമായിട്ട് ആളുകൾക്ക് കിട്ടുന്ന കിട്ടുന്നു അപ്പോ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എഡിറ്റേഴ്സിന്റെ എല്ലാവരുടെയും അജു വർഗീസ്